മൊബൈൽസ് ഓപ്പോസിറ്റ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ചെർപ്പുളശ്ശേരി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം മൈ ഫോൺ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഒറ്റപ്പാലം റോഡ് ചെർപ്പുളശ്ശേരി. കൂടുതൽ വിവരങ്ങൾക്ക് 9961 3599 99 4739 99 9562 41 99 99 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേഗമാകട്ടെ ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. രോഗമുക്തരായവർക്ക് ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് അമേരിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ. രോഗമുക്തരായ 63% പേർക്കും അറ്റാക്ക് വരാൻ സാധ്യത. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സ് നടത്തിയ പഠനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിൻ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച 1.53 ലക്ഷം പേരിലും വൈറസ് ബാധ ഏൽക്കാതിരുന്ന 56 ലക്ഷം പേരിലും കോവിഡിന് മുൻപ് വിവരങ്ങൾ ശേഖരിച്ച 59 ലക്ഷം പേരിലുമാണ് പഠനങ്ങൾ. രോഗമുക്തി നേടി ഏകദേശം 1 വർഷത്തിനു ശേഷം രോഗം ബാധിച്ചവരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത 63% ഉയർന്നിരിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തി. ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്നതിനുള്ള സാധ്യത 69%, സ്ട്രോക്ക് വരാനുള്ള സാധ്യത 52%, ഹൃദയം നിലച്ചു പോകാനുള്ള സാധ്യത 72% വർദ്ധിച്ചിരിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത രോഗം വരാത്തവരെ അപേക്ഷിച്ച് 3 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. നേച്ചർ മെഡിസിനിൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടിൽ ഇവയെല്ലാം പരാമർശിക്കുന്നു. കോവിഡ് മുക്തരായ എല്ലാവരിലും പ്രായഭേദമന്യേ ഈ പ്രത്യാഘാതങ്ങൾ കാണപ്പെടുന്നുണ്ട്. കിഡ്നി രോഗമുള്ളവരിലും ഇല്ലാത്തവരിലും പ്രമേഹമുള്ളവരിലും ഇല്ലാത്തവരിലും പുകവരിക്കുന്നവരിലും വരിക്കാത്തവരിലുമെല്ലാം യാതൊരു പക്ഷഭേദമില്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ സിയാദ് അൽ അലി മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ അട്ടിമറി. പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നീക്കങ്ങളുമായി ഇഡിയെ പ്രതി കൂട്ടിലാക്കാൻ ബോധപൂർവമായ ശ്രമവും അന്വേഷണം അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കവും നടന്നെന്നും അതിന് കേരള പോലീസിന്റെ പിന്തുണ ഉണ്ടായിരുന്നെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. സിബിഐ അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം ഇഡി ആസ്ഥാനത്തേക്ക് കത്തയച്ചിട്ടുണ്ട്. ഇഡിക്കെതിരെ എടുത്ത 2 FIR നിയമപോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇഡി. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ സ്വപ്ന സുരേഷിന് ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്ന് സംശയിക്കുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച കേന്ദ്ര ഏജൻസികൾ ഇവർക്ക് പങ്കുണ്ടെന്ന് തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പൊതുപ്രവർത്തകനായ R.S. ശശികുമാറാണ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഓർഡിനൻസ് എന്നും രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു. ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് ആരോപിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ പരാതി നൽകിയ വ്യക്തിയാണ് ഓർഡിനൻസിനെതിരെ ഹർജി നൽകിയിരിക്കുന്ന വ്യക്തി. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പിലെ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഓർഡിനൻസ് ഗവർണർ അംഗീകാരം നൽകിയതോടെയാണ് ഓർഡിനൻസ് നിലവിൽ വന്നത്. പോലീസിനെതിരായ ശക്തമായ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക പരിശീലനം ലഭിച്ചെങ്കിലും ചില തികട്ടലുകൾ അപൂർവം ചിലരിൽ ഉണ്ടെന്ന് ആഭ്യന്തരവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിന് അനുസരിച്ചുള്ള സേനയാണ് ആവശ്യം. പോലീസിന്റെ നാക്ക് കേട്ടാൽ അറപ്പുളവാക്കുന്നതാകരുത്. പൊതുവെ പോലീസ് സേനയ്ക്ക് അത് നാണക്കേടുണ്ടാക്കുന്നു. കാലം മാറിയെങ്കിലും പോലീസ് സേനയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പാസിംഗ് ഔട്ട് പരേഡിലെ മാറ്റം പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മലമ്പുഴയിൽ മലയിടുക്കിൽ നിന്നും ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തിയ ചെറാട് സ്വദേശിയായ ആർ ബാബുവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ജില്ലാ ആശുപത്രിയിലെ ICUവിലാണ് യുവാവ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് വാർഡിലേക്ക് മാറ്റും. ബാബുവിന് ഇപ്പോൾ ദ്രവരൂപത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ബാബു സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വനമേഖലയെ അതിക്രമിച്ചു കടന്നതിനെ ബാബുവിനും സുഹൃത്തുക്കൾക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തേക്കും. അനുമതിയില്ലാതെ കുറുമ്പാച്ചി മല കയറിയതിനാണ് കേസെടുക്കുക. ബാബുവും സുഹൃത്തുക്കളും തിങ്കളാഴ്ച രാവിലെയാണ് മല കയറിയത്. കുത്തനെയുള്ള മല കയറാൻ കഴിയാത്തതിനാൽ സുഹൃത്തുക്കൾ പാതിവഴിയിൽ വെച്ച് തിരിച്ചിറങ്ങുകയായിരുന്നു. ബാബു മുകളിലേക്ക് കയറുകയും ചെയ്തു. ഉച്ചയോടെ തിരിച്ചിറങ്ങവെയാണ് കാൽവഴുതി മലയിടുക്കിലേക്ക് വീണത്. ഫോൺ ചെയ്ത് പറഞ്ഞതനുസരിച്ച് സുഹൃത്തുക്കൾ എത്തി വള്ളിയും മരക്കമ്പും ഇട്ടുകൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇവർ മലയിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ബാബു തന്നെയാണ് വിവരം പോലീസിനെ വിളിച്ചറിയിച്ചത്. ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ ഇന്നലെ രാവിലെ 10:20 ബാബുവിനെ സൈന്യം രക്ഷപ്പെടുത്തിയത്. 46 മണിക്കൂറാണ് യുവാവ് മലയിടുക്കിൽ കുടുങ്ങിക്കിടന്നത്. കൊട്ടാരക്കരയിൽ മയിലത്ത് അമ്മയും 2 പെൺമക്കളും മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി ബന്ധുവിന്റെ അതിക്രമം. മയിലം പഞ്ചായത്തിലെ മുൻ അംഗമായ സിന്ധുവിന്റെ വീട്ടിലാണ് സംഭവം.
കഴിഞ്ഞ ദിവസം രാത്രി മായിലം ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗം സിന്ധുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ബന്ധു വീട്ടുപകരണങ്ങൾ മുഴുവൻ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ആരോപണമുണ്ട്. സിന്ധുവിന്റെ ബന്ധു തന്നെയായ മുരളിയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടു സാധനങ്ങളടക്കം തല്ലി തകർത്ത് വലിയ നഷ്ടമുണ്ടാക്കിയത്. വീട്ടിലെ കസേരകൾ മുരളി അടിച്ചു തകർത്തു. ടെലിവിഷൻ സെറ്റ് എടുത്തെറിഞ്ഞു. സിന്ധുവും രണ്ട് പെൺമക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മുരളി പിന്മാറാൻ തയ്യാറായില്ല. മറ്റൊരു ബന്ധുവിനെതിരെ സിന്ധു പോലീസിൽ പരാതി നൽകിയതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. രാത്രി തന്നെ വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതി ഒളിവിലാണെന്നും അന്വേഷണം തുടരുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. കൽപ്പറ്റയിൽ ഉണക്കാനിട്ട കാപ്പിക്കുരു പശു തിന്നെന്നാരോപിച്ച് ക്ഷീര കർഷകന് ക്രൂരമർദ്ദനം. പെരിന്തട്ട സ്വദേശി വിജയനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ ഓടത്തോട് സ്വദേശി റസാഖിനെ മേപ്പടി പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പശുവിനെ മേയ്ക്കാനായി വിജയൻ ഓടത്തോട് പോയത്. മേച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും റസാഖ് വിളിച്ചു വരുത്തി ഇരുമ്പുപടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ തന്റെ പശു കാപ്പിക്കുരു തിന്നിട്ടില്ലെന്നാണ് വിജയൻ പറയുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജയന്റെ ശരീര മാസകല മർദ്ദനമേറ്റ പാടുകളുണ്ട്. അറസ്റ്റിലായ റസാഖ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പ്രതിക്ക് വിജയനോട് മുൻ വൈരാഗ്യമില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. മർദ്ദനത്തിന്റെ യഥാർത്ഥ കാരണം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരായി കണ്ണൂർ സ്വദേശിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. പീഡനം നടന്നോ എന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. എളമക്കര പുതുക്കലവട്ടത്തെ വീട്ടിൽ 2010 ബാലചന്ദ്രകുമാർ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്ന് ഹൈടെക് സെൽ വിശദീകരിച്ചു. എന്നാൽ യുവതിയുടെ പരാതി പോലെ പീഡനം നടന്നോ എന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 10 വർഷം മുൻപ് തനിക്ക് ബാലചന്ദ്രകുമാറിൽ നിന്ന് ക്രൂരമായ അനുഭവം ഉണ്ടായെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ജോലി വാഗ്ദാനം നൽകി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ബാലചന്ദ്രകുമാർ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായാണ് യുവതിയുടെ പരാതി. സിനിമ ഗാനരചയിതാവിന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു. പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. Every creatures in every dwelling, human beings demands aesthetic, technology, competence, quality, elegance, cost effective, environment friendly, green building, vastu, trust, commitment, Aditya Engineering Services make it happens. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അബൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.